ഹലോ, ഞാൻ ജോഷി. ഇപ്പോൾ ജെ പി കരാടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ കഥ സാൻഷൻ, ബ്രീത്തിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇൻഹെയിലിംഗ് ആൻഡ് എക്സ്ഹെയിലിംഗ് കഥ. ഇത് നിങ്ങൾക്ക് ശ്വാസപരമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡെയിലി ഈ കഥ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നത് 100% ഉറപ്പാണ്. ഇത് ഒരു ടൂർണമെന്റ് ബേസ് ആയിട്ടുള്ള, ടൂർണമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു കഥയല്ല. നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും ഈ കഥ ചെയ്യുന്നത്. ഈ കഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്റ്റാൻസ് ആണ്. സ്റ്റാൻസ് ഇതിനെ ചെയ്യുമ്പോൾ സാൻഷൻ ഈ സ്റ്റാൻസ് ഇതാണ് ഇതിന്റെ പ്രോപ്പർ സ്റ്റാൻസ്. ഇത് വിരലിന്റെ ഈ ബാക്ക് ഹീൽ വരുന്നത് ഇതിന്റെ ലെവലായിരിക്കണം. ഒരുപാട് നീട്ടി വെക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒരുപാട് ചേർത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഇത് ഇതാണ് ഇതിന്റെ പ്രോപ്പർ ലെവൽ. പിന്നെ മുട്ടുകാല എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ബോഡി എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. ഈ കഥ ചെയ്യുമ്പോൾ ഈ ബ്രീത്ത് എടുക്കാൻ നേരത്ത് ചിലത് ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ വളഞ്ഞു സ്ട്രെയിറ്റ് ആയിരിക്കണം എപ്പോഴും ചെയ്യാൻ നേരത്ത്. ബ്രീത്തിങ് എടുത്ത് ബ്രീത്തിങ് വിട്ട് കൊടുക്കുമ്പോൾ അത് ബോഡി എപ്പോഴും, നമ്മുടെ സ്പൈനൽ കോഡ് എപ്പോഴും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വേണം ചെയ്യാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. സാൻഷൻ, സാൻഷിങ്ങട്ട. എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ ചെയ്യണമെങ്കിൽ ഈ കഥ ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ശ്വാസം എടുത്ത് നല്ലതുപോലെ, നല്ല ശരിക്കും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ഈ കഥ ചെയ്യുക, നല്ലതുപോലെ ചെയ്യുക. നല്ല ടൈം എടുത്ത് ചെയ്യുക ഈ കഥ. രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കഥ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.